പ്രൈസ് ദ ലോർഡ്. നിങ്ങൾക്കെല്ലാം സുഖമാണോ? ഇന്ന് മഴയെല്ലാം പെയ്തപ്പോൾ വലിയൊരു തണുപ്പും നല്ല ഒരു കാലാവസ്ഥയും കിട്ടിയില്ലേ? അതുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങാം. ഇപ്പോഴേ ഉറങ്ങണോ? നല്ല ഉറങ്ങേണ്ട സമയത്ത് ഇവിടെ വന്നിരിക്കണം അല്ലേ? നിങ്ങൾക്ക് സന്തോഷമാണോ ഇതൊക്കെ കേൾക്കാൻ? നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നേ എന്നിൽ നിന്നും? എന്താ പ്രതീക്ഷിക്കുന്നേ? ആരെങ്കിലും ഒന്ന് പറയാമോ? നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു? നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു? ഒരു വലിയ ദൈവശാസ്ത്ര പണ്ഡിതനോട് അദ്ദേഹത്തിൻ്റെ സുപ്പീരിയർ പറഞ്ഞു, അച്ഛൻ കിൻഡർ ഗാർഡൻ കുട്ടികൾക്ക് ദൈവത്തെക്കുറിച്ചൊരു ക്ലാസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ആദ്യം ഒരു ചിരിയ തോന്നിയതില്ലേ, ഞാൻ ഈ ദൈവശാസ്ത്രം ആൾക്കാരെയൊക്കെ പഠിപ്പിക്കണം, ഞാൻ ഈ കിൻഡർ ഗാർഡൻ കുട്ടികളോട് എന്ത് പറയാനാണ്? എങ്കിലും അച്ഛന് അനുസരണമനുസരിച്ച് അവിടെ പോയി പറയാനായിട്ട് നിൽക്കുമ്പോൾ ആദ്യം അച്ഛൻ വിചാരിച്ചു, ഇവരോട് ചോദിക്കാം ദൈവത്തെക്കുറിച്ച് അവരുടെ അറിവ് എങ്ങനെയാണ്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ദൈവത്തെക്കുറിച്ച് നിങ്ങളുടെ അറിവ് എങ്ങനെയാണ്? എന്താ ദൈവം? ആരാ ദൈവം? ആരാ? എനിക്ക് ശരിക്കും കേൾക്കണില്ല, ഇത്തിരി ഉറച്ചിൽ പറയാമോ? ദൈവം സ്നേഹമാണ്. ആ വെരി ഗുഡ്. വേറെ എന്തെങ്കിലും? ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല ഉത്തരം തന്നെ തന്നിരിക്കണം. പക്ഷെ ആ കുഞ്ഞുങ്ങൾ പറഞ്ഞത് വേറൊരു തരത്തിലാണ് കേട്ടോ. ആ കുട്ടികൾ അങ്ങോട്ടും കൂടെ ഒക്കെ ഒന്ന് സംസാരിച്ചിട്ട് ഒരു കുട്ടി പറഞ്ഞു, ദൈവം ഒരു വലിയ മദർ തെരേസയാണ്. ദൈവം ആരാണ്? ഒരു വലിയ മദർ തെരേസയാണ്. സാരാംശത്തിൽ നിങ്ങൾ പറഞ്ഞതും ആ കൊച്ചു പറഞ്ഞതും ഒന്ന് തന്നെ. അപ്പോൾ മദർ തെരേസയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കണ്ടെത്തൽ ഇതായിരുന്നു. മദർ എപ്പോഴും എല്ലാ പ്രസംഗത്തിലും പറയുന്നൊരു കാര്യമാണ്, ഈശോ പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു, ഞാൻ നഗ്നനായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം നിങ്ങൾ നേഴ്സിംഗ് അല്ലെങ്കിൽ ആതുര ശുശ്രൂഷ മേഖലയിൽ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് വിളിക്കപ്പെട്ടിരിക്കുന്നവരും അതിൽ വളരാൻ വേണ്ടി വളരെയധികം പഠിക്കുന്നതാണ്, രാവും പകലൊക്കെ പഠിക്കുന്നവരാണ്. പക്ഷേ ഇതിൽ വളരാൻ ആവശ്യമുള്ള ഏറ്റവും പ്രധാന ഒരു ബോധ്യം ഇതാണ്, ഈ രോഗികളെല്ലാം ആരാണ്? യേശുവിനെ പോലെയുള്ള മനുഷ്യരാണ് ഇല്ലേ? ആണോ? ആരാണവർ? യേശുവിനെ പോലെയുള്ള മനുഷ്യരാണ്. അങ്ങനെയാണോ ഈശോ പറഞ്ഞത്? ഈശോ പറഞ്ഞത് എന്താ? യേശുവിനെ പോലെയുള്ളതെന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞ ഈശോ? ഞാനാണ് അവർ. ഞാൻ രോഗിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു. അപ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ അറിവ് ഇതാണ്. എന്നോട് ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ പറയും, ബ്രദറെ എനിക്ക് നേഴ്സിംഗ് ഫൈനൽ ഇയറാണ്, എനിക്ക് IELTS പാസ്സാവും, ഇങ്ങനെയൊക്കെ പറയാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പോൾ ഞാൻ പറയും, നീ IELTS ഒക്കെ പഠിച്ച് ഫോറിനിലേക്കൊക്കെ പോണത് എന്തിനാ? കാശ് കിട്ടാൻ വേണ്ടിയല്ലേ? വാസ്തവത്തിൽ ഇപ്പോഴേ തന്നെ നിങ്ങൾ കണക്കൊക്കെ കൂട്ടിയിരിക്കുകയാണ് പലരും.
പലരും ബാങ്കിൽ നിന്ന് ഒരുപാട് ലക്ഷക്കണക്കിന് ലോൺ എടുത്തിട്ടാണ് പോണത്. ഇതിനൊന്നും വേണ്ടിയല്ല നേഴ്സിംഗ്. ഒരിക്കലൊരു വലിയ വചനപ്രഘോഷകൻ്റെ രണ്ട് മക്കളും നേഴ്സുമാരാണ്. അപ്പോൾ അവർക്ക് വലിയ ആഗ്രഹം ഫാറിനിൽ പോകണം, സൗദിയിൽ പോകണം, മിഡിൽ ഈസ്റ്റിൽ പോകണം. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ബ്രദർ എന്തിനാണ് ഇവർ ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ പോകണം, ഇവിടെ ഉള്ള ജോലി ചെയ്താൽ പോരെ. അപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദര എനിക്കോ നിങ്ങൾക്കോ ഈ മിഡിൽ ഈസ്റ്റിൽ ഈ അറബികളെ തൊടാൻ പോലും സാധിക്കുമോ, പറ്റുമോ? ഞങ്ങൾക്കൊന്നും അതിനുള്ളൊരു ഭാഗ്യമില്ല. എന്നാൽ ഒരു നേഴ്സ് എന്നുള്ള നിലയ്ക്ക് ആ രാജ്യത്തെ മനുഷ്യരെ തൊട്ട് സ്നേഹിക്കാനും അവരുടെ വേദനകളെ ആശ്വസിപ്പിക്കാനും സാധിക്കും. അത് വലിയ കാര്യമാണല്ലോ. അതാണ്, അതിന് വേണ്ടിയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള നേഴ്സുമാരാണ് ലോകം മുഴുവനിലും ഉള്ളത്. ഒന്ന് കൈയടിച്ചാലോ, കൈയടിച്ചാലോ. ഞാൻ ലോകത്തിൻ്റെ നാനാഭാഗത്ത്, കഴിഞ്ഞ മാസം ജർമ്മനിയിലെ ഒരച്ഛൻ, ജർമ്മൻകാരനച്ഛൻ എന്നെ വിളിച്ചിരിക്കുകയാണ്. ആ ജർമ്മൻകാരനച്ഛൻ പറയാണ്, തോമസ് പോളെ, ഞാൻ ഈ അവിടുത്തെ ആശുപത്രിയിലെ കപ്ലാനാണ് എന്ന് പറഞ്ഞാൽ ചാപ്ലിൻ. ഇവിടുത്തെ ആശുപത്രിയിൽ 300 മലയാളി നേഴ്സുമാരുണ്ട്, മലയാളി നേഴ്സുമാർ മാത്രം ഒരാശുപത്രി. അതുകൊണ്ട് നീ ഒന്ന് ഇവിടം വരെ വന്ന് അവരെ ഒന്ന് ധ്യാനിപ്പിക്കാമോ? ഞാൻ പറഞ്ഞ് തീർച്ചയായിട്ടും. മലയാളത്തിൽ ധ്യാനിപ്പിക്കാമോ? തീർച്ചയായിട്ടും. അവർ ജർമ്മൻ പഠിച്ചാലാണ് അവിടെ ജോലി കിട്ടുള്ളൂ. പക്ഷേ അപ്പോൾ അച്ഛൻ അവസാനം പറഞ്ഞു, ജർമ്മൻ നേഴ്സുമാർക്ക് ജർമ്മൻ ഭാഷയിലും മലയാളി നേഴ്സുമാർക്ക് മലയാളത്തിലും. ലോകമെമ്പാടും ഉള്ള ആശുപത്രികളിൽ ഏറ്റവും കൂടുതൽ നേഴ്സുമാർ മലയാളി നേഴ്സുമാരാണ്. മലയാളി എന്ന് പറഞ്ഞാൽ പോരാ, കത്തോലിക്കരാണ് അധികം പേരും. എന്തുകൊണ്ടാണ് അത്? ഈശോയുടെ ത്യാഗപൂർണമായ സ്നേഹം. ഈശോയുടെ സ്നേഹം എന്താണ്? അതിന് വേറെ എന്താണ്? സമർപ്പണം, അല്ലെങ്കിൽ ഒരു വേറൊരു വാക്കുണ്ടല്ലോ, അതിന് എന്തായിരിക്കാം? അർപ്പണ മനോഭാവം. വേറെ എന്ത് വാക്കാണ് അതിന്? സാക്രിഫൈസിങ് ലവ്. സാക്രിഫൈസിങ് ലവ്, അതിന് മലയാളം എന്താണ്? മലയാളം സാക്രിഫൈസിയൽ ലവ്. ഈ ഫാനിൻ്റെ കൊച്ചുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് പറയണത് എനിക്ക് ശരിക്ക് കേൾക്കാൻ പറ്റില്ല. ഒന്ന് ഒച്ചയിൽ പറയാം, ആരെങ്കിലും ഒരാൾ എന്നിട്ട് നിന്ന്. ഓക്കെ, ത്യാഗപൂർണമായ ഒരു സ്നേഹം. ഇപ്പം നിങ്ങൾ കൊച്ചു മനസ്സാണ്, നിങ്ങൾക്ക് സ്നേഹിക്കാനേ അറിയുള്ളൂ. അതേസമയത്ത് സ്വന്തം കാര്യവും നമ്മൾ കുറേ ആഗ്രഹിക്കുന്നുണ്ട്. സ്വന്തം കാര്യം നോക്കണതിന് എന്ത് പറയും? സ്വാർത്ഥ സ്നേഹം എന്ന് പറയും. സ്വാർത്ഥം. അപ്പോൾ എന്ത് പറയാനാ, നമ്മളെ ഒരു വിധത്തിൽ ഒന്നാം ക്ലാസ് പോലെ പിടിച്ചേ, നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടണം, ഫസ്റ്റ് റാങ്ക് സ്കൂളിൽ ഫസ്റ്റ് കിട്ടണം, ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികളെയൊക്കെ ചവിട്ടി തള്ളിയിട്ട് നീ ഫസ്റ്റ് ആവണം. അത് ഒരു ക്രിസ്തീയ സ്നേഹമാണോ? ആലോചിച്ച് നോക്കി. അയ്യോ, അപ്പോ അതാണ് പ്രശ്നം നമ്മുടെ. ഒരു വശത്ത് നമ്മൾ ബൈബിളും കഴുത്തിൽ വെച്ച് നടക്കണം, മറുവശത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ശരിയാവട്ടെ, നീ നിന്റെ കാര്യം നോക്കണം, ആ മര്യാദയുണ്ടാവും, ബാക്കിയുള്ളവരൊന്നും നോക്കണ്ട, നീ മര്യാദയ്ക്ക് പഠിച്ച് വലിയ ആളാകണം, നിനക്ക് റാങ്ക് കിട്ടണം, നിനക്ക് ക്ലാസ് കിട്ടണം, മര്യാദയ്ക്ക് നിന്റെ കാര്യം നോക്കിക്കോ. ഇതല്ല
ഇതല്ലേ അല്ല. സ്നേഹമോ ആത്മീയതയോ ജ്ഞാനമോ. അവിടെ ഒരു വചനം വരികയാണ്, നിന്റെ ജീവൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവൻ, ബാക്കി പറഞ്ഞേ, ബാക്കി പറഞ്ഞേ. അയ്യോ ബ്രദറെ, അത്രയൊന്നും ഞങ്ങൾക്ക് വചനം അറിഞ്ഞുകൂടാ അല്ലേ? ഇതാണ് പഠിക്കേണ്ട വചനം. അവിടെ കന്യാസ്യാമന്മാർ അവസാനം പോയിരുന്നു, ഇവിടെ ഇരുന്നായിരുന്നെങ്കിൽ ആരെങ്കിലും ഒരു ഉത്തരം പറഞ്ഞത് കേട്ടേനെ. കുഴപ്പമില്ല, ഇവർ നേരെ ഫ്രണ്ടിൽ വന്ന് കയറിയിരുന്നു. എനിക്ക് വളരെ സന്തോഷമായി. സ്വന്തം ജീവൻ രക്ഷിക്കാൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ്, സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ പരിശ്രമിക്കുന്നവൻ നഷ്ടപ്പെടും. അതുകൊണ്ട് അതുകൊണ്ടാണ് ത്യാഗപൂർണമായ സ്വന്തം ജീവനെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവന് അത് കണ്ടെത്തും. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സക്സസ്ഫുള്ളായിട്ടൊരു മനുഷ്യൻ ആരാ? ഹു ഈസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ മാൻ? ആ വെരി ഗുഡ്, ഒന്ന് കൈയടിച്ചേ, വെരി ഗുഡ്. എന്താണ് ഈശോയുടെ സക്സസ്? എന്താണ് ഈശോയുടെ സക്സസ് എന്ന് പറഞ്ഞാൽ? ഈശോ സ്വയം മരിച്ച്, അതുപോരാ, മരണത്തെ പരാജയപ്പെടുത്തി സ്വയം ഉയർത്തെഴുന്നേറ്റു. ഇപ്പം നിങ്ങൾ ഇവിടെ ആശുപത്രിയിൽ മരിച്ച ആൾക്കാരെ കാണാറുണ്ടല്ലോ. ആ മരിച്ച ആൾക്കാരെ കാണുമ്പോൾ എന്തോ എല്ലാം കഴിഞ്ഞു എന്നാണ് നമ്മളവിടെ വിചാരിക്കണേ ഇല്ലേ? കഴിഞ്ഞു. അത് ഒരു വിധത്തിൽ ആ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റും എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ഒരു സ്റ്റാ ഒരു നമുക്കതിനൊന്നും വർണ്ണിക്കാൻ പറ്റുന്നില്ല. പക്ഷേ മരണമെന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവും ശരീരവും വേർപെടുന്നു എന്നേ ഉള്ളൂ. ശരീരം ഇവിടെയുണ്ട്, അത് ഭൂമിയിലേക്ക് പോകുന്നു, ആത്മാവ് ദൈവത്തിലേക്ക് പോകുന്നു. ഇനി എന്ത് സംഭവിക്കും? ഇനി എന്ത് സംഭവിക്കും ഒന്ന് പറയാമോ? ഇനി എന്ത് സംഭവിക്കും? പറഞ്ഞോ, പറഞ്ഞോ. സീറോ മലബാർ കുർബാനയിലൊരു ഉത്ഥാനഗീതം എന്ന് പറയും, സർവാധിപനാം കർത്താവേ. എല്ലാവരും പാടി പാടോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു, മർത്യനു നിത്യമോന്നതമാം ഉത്ഥാനം നീയരുളുന്നു, അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും എന്ന് പറഞ്ഞേ. കർത്താവേ അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാവും. അപ്പോൾ ഈ മരിച്ച മനുഷ്യരെ നമ്മളിവിടെ കാണുന്നു, ഇവരെല്ലാം അഴുകിപ്പോകുന്നെങ്കിലും ഈ ലോകം മുഴുവനെയും ഉള്ള സകല മനുഷ്യ മരിച്ചവരും അന്ത്യദിനത്തിൽ ഉത്ഥാനം ചെയ്യും.
പെട്ടെന്ന് നമുക്കുണ്ടാക്കണം എൻ്റെ കർത്താവ്. അപ്പോൾ അവരൊക്കെ എവിടെ നിൽക്കും? ഇല്ലേ, എല്ലാവരും കൂടി ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ എവിടെ നിൽക്കും? അവരെ നമ്മളെപ്പോലെയുള്ള ശരീരമായിരിക്കില്ല, ആത്മീയ ശരീരമായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ആരാധനാലയത്തിൽ, നമ്മുടെ പള്ളിയിലെ ആ പ്രധാന ചിത്രം എന്താ? ഏത് ഈശോയുടെ ചിത്രമാണ്? ഏ, ഉത്ഥാനം ചെയ്ത ഈശോൻ്റെ ചിത്രം എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? വേറെ എന്താ അതിൽ കാണുന്നത്? ഉത്ഥാനം ചെയ്ത് മഹത്വത്തോടെ വീണ്ടും വരുന്ന ഈശോയുടെ ചിത്രമാണത്. ഈശോ വീണ്ടും വരും. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ വീണ്ടും വരും. അപ്പോൾ ഈ കുർബാനയിൽ പല സ്ഥലത്തും നമ്മൾ പറയുന്നുണ്ട്, ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായവൻ, ആയിരിക്കുന്നവനും വരാനിരിക്കും. അപ്പോൾ ഈശോ വീണ്ടും വരുമ്പോൾ ഈശോ സകല മനുഷ്യരുടെയും അഴുകിയ ശരീരത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഈശോയുടെ മഹത്വപൂർണ്ണ ശരീരം പോലെ ആക്കുകയും അവരവരുടെ ആത്മാവിനോട് ചേർത്ത് ഈശോയും നമ്മളും ഒരുപോലെ കാണും. അവിടെ സർവാധിപനാം കർത്താവേ നിന്നെ മർത്യനു നിത്യ മഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു അക്ഷയമവൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ ഈ മരണമൊന്നും ഒന്നുമല്ല, അതൊരു ടെമ്പറർ സ്ലീപ്പിംഗ് ആണത്. നമ്മളെല്ലാവരും മരിക്കും, പക്ഷേ എന്തിനാ മരിക്കണേ? എന്തിനാ മരിക്കണേ? മരിച്ചാലേ ഉയർക്കാൻ പറ്റുള്ളൂ. ഏ, മരിച്ചാലേ ഉയർക്കാൻ പറ്റുള്ളൂ. ഒരിക്കലൊരു ഹൈന്ദവ സ്വാമി ഉത്തരേന്ത്യയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത്, അപ്പോൾ അവിടെ വലിയൊരു ന്യൂസായിരുന്നു. നമ്മൾ ഒരുപാട് ആളുകൾ, വലിയ ബൈബിൾ കോൺഫറൻസ് ആയിരുന്നു. അപ്പോൾ ഈ സ്വാമി പൂജാരി വന്നിട്ട് വളരെ സ്നേഹത്തിൽ എന്നോട് ചോദിക്കുകയാണ്, ബ്രദർ തോമസ് പള്ളി, എന്തുകൊണ്ടാണ് നിങ്ങൾ പറയണത് എല്ലാവരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം, യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ, അപ്പോൾ മറ്റ് മതങ്ങളുടെ രക്ഷയില്ലേ? അവരുടെ മതസ്ഥാപകർക്കും എന്തോരം ഫോളോവേഴ്സാണുള്ളത്, അവരോരോരുത്തരുടെയും കൂടെ എന്തോരം ഫോളോവേഴ്സാണ് ഉള്ളത്. അപ്പോൾ അവരുടെ, അവർ പറയണതും അവരുടെ ആത്മീയതയും നിങ്ങൾ ഈ പറയണ യേശുക്രിസ്തുവുമായിട്ട് എന്താ വ്യത്യാസം? അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പ്രബോധനവും മറ്റുള്ളവർ പറയണതും തമ്മിൽ എന്താ വ്യത്യാസം? എല്ലാവരും യേശുക്രിസ്തുവിലൂടെയാ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അല്ല സാറതൊന്ന് മനസ്സിലാക്കി തരാമോ? എന്തായാലും ഇന്ത്യയിൽ ക്രിസ്ത്യാനികളിലൊരു 3% ഉള്ളൂ, ബാക്കിയുള്ള 97% വേറെ ആൾക്കാരാണ്. അവർ വിശ്വസിക്കുന്നത് നിങ്ങളങ്ങ് വിശ്വസിച്ചാൽ എളുപ്പമായില്ലേ? ആ, അപ്പോൾ ഇവർ അധികം സമയമൊന്നും എന്നോട് സംസാരിക്കാനും ഇല്ല, എനിക്കുമില്ല. ഒരു 2-3 മാക്സിമം 5 മിനിറ്റ് കൊണ്ട് കാര്യം പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കുള്ളൊരു ഗുണം നിങ്ങൾക്കെല്ലാവർക്കുമുള്ളൊരു ഗുണമാണ്, പരിശുദ്ധാത്മാവേ എനിക്ക് അറിഞ്ഞൂടായേ, എന്നെ സഹായിക്കണേ എന്നങ്ങ് പറഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതാണ്, ഉടനെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഈ യേശു ക്രിസ്തു. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഇൻഡോറും
ഭോപ്പാൽ ഭാഗത്ത് വെച്ചിട്ടാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു, സ്വാമി അങ്ങ് ഭോപ്പാലിൽ നിന്ന് ഇൻഡോറിലേക്ക് പോവുകയാണ്. പോകണ വഴിക്ക് ആരോ അങ്ങയെ ആക്രമിക്കാൻ നിൽക്കുന്നുണ്ട് എന്ന ഒരു സൂചന കിട്ടിയാൽ അങ്ങ് ഇൻഡോറിലേക്ക് പോകുമോ? ഇല്ലില്ല, തീർച്ചയായിട്ടും പോവില്ല. നൈജായക മൈനൈജായക. എന്നാൽ ഈശോമിശിഹ പറയുകയാണ്, എനിക്ക് ജെറുസലേമിൽ പോകണം, അവിടെ ആളുകൾ എന്നെ കാത്തു നിൽക്കുകയാണ്. എന്തിനാ? സ്വീകരിക്കാനല്ല. എന്തിനാ? എന്നെ പീഡിപ്പിക്കാനും കൊല്ലാനും നോക്കി നിൽക്കുകയാണ്. എൻ്റെ സമയമായി. അതുകൊണ്ട് ഞാൻ ഉടനെ ജെറുസലേമിലേക്ക് ചെല്ലണം. മഹാപുരോഹിതന്മാരാലും പ്രീശന്മാരാലും ഞാൻ പീഡിപ്പിക്കപ്പെടണം, ഞാൻ കുരിശിൽ തറയ്ക്കപ്പെടണം, ഞാൻ മരിക്കപ്പെടണം, അങ്ങനെ ഞാൻ അടക്കപ്പെടണം. എന്നാൽ ഞാൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഓഹോ, അപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നോ? അദ്ദേഹത്തിനെ പീഡിപ്പിക്കുവൻ അറിയാമായിരുന്നു. അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് പോയി. ഏത് മത സ്ഥാപകനാണ് എന്നെ പീഡിപ്പിക്കാൻ നോക്കി നിൽക്കുന്നു, അതുകൊണ്ട് ഞാൻ വേഗം അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ടുള്ളത്? ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇല്ല സാറേ, കഴിഞ്ഞില്ല. ഏത് മതസ്ഥാപകനാണ് മരിച്ച് അടക്കപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞു, അവരെന്നെ കൊല്ലും, അവരെന്നെ അടക്കും, എന്നാൽ മൂന്നാം ദിവസം ഞാൻ എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് നടത്തും ഉയർത്തെഴുന്നേൽക്കും. അയ്യോ, അങ്ങനെ പറഞ്ഞോ? എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ട് അദ്ദേഹം കൃത്യം മൂന്നാം ദിവസം കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം സത്യമായും ദൈവം തന്നെയാണല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഉയർപ്പാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ വിജയ പ്രവർത്തനം. ആ ഉയർപ്പ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പം നമ്മുടെ കുർബാനയിലെ ഒരു ഗാനമാണ്, നാഥാനിൻ ജനനം ധാനം പീഠാക്രൂശേറ്റം മൃതിയുത്ഥാനം സ്വർഗാരോഹണമിവയേയും ആദിപിതാക്കളെയും ഞങ്ങൾ ഓർത്തിടുന്നി യാകും. അതായത് ഈശോയുടെ ജീവിതം ഈ ഉയർപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഉയർക്കണമെങ്കിൽ, വീണ്ടും വരണമെങ്കിൽ, രണ്ടാമത്തെ വരണമെങ്കിൽ ആദ്യത്തെ വരവ് വേണം. എന്താ ആദ്യത്തെ വരവ്? നാഥാനിൻ ജനനം സ്നാനം പീഡാ ക്രൂശേറ്റം. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? മൃതിയുത്ഥാനം സ്വർഗാരോഹണമിവയും. കണ്ടോ? അപ്പൊ ഈശോയുടെ ഉത്ഥാനവും സ്വർഗാരോഹണവും വീണ്ടും വരാൻ വേണ്ടിയിട്ടാണ്. ആ വീണ്ടും വരുമ്പോൾ മനുഷ്യരെല്ലാവരെയും ഉയർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവരെല്ലാവരെയും എന്നെ പോലെ, ഉത്ഥിതനായ മിശിഹായെ പോലെ ഞാൻ ആക്കും. അവരൊക്കെ എൻ്റെ സഹോദരന്മാരും സഹോദരിമാരുമാണ്. ഞാൻ ഈ നമ്മുടെ മലങ്കര ആരാധനക്രമത്തിൽ ചില ഇതൊക്കെ എനിക്ക് അറിയാം. അതിലെ ഒമ്പതാമത്തെ യാമപ്രാർത്ഥനയിൽ സിസ്റ്റർമാരൊന്ന് സഹായിക്കണേ,
കുട്ടികൾക്കും അറിയാൻ പറ്റുമായിരിക്കും, ഇതൊക്കെ പഠിക്കണം നിങ്ങളിവിടെ ആയിരിക്കണോടത്തോളം സമയം. പാഴൂഴിയിൽ ഉയരും സുഞ്ചാന പൂക്കൾ, കൈപ്പണിയില്ലാത്തൊരു വസ്ത്രം ചാർത്തിയിടുമ്പോൾ, ആദാം മക്കൾക്കായി റുഹ് കുദിശ നെയ്ത വസ്ത്രമുയിർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. ബാർക്കുമോ ശുഭഹോലാ പോല ബ്രോവൽ റൂക്കാദീശോ മെനവോലം വാദാമലവോലം ഉൽമീനാമി. പാഴൂഴിയിലുയരും സുശാന. അപ്പം ഈ പാഴൂഴി എന്ന് പറഞ്ഞാൽ വെറും മണ്ണല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, ഈ സിമിസ്റ്റേരിയിൽ നട്ടു വളർത്തണ ഒരു പൂക്കളാണ് ശോശാന പൂക്കൾ. അത് നല്ല വെളുത്ത കൊച്ചു കൊച്ചു പൂക്കളാണ്. നമ്മുടെയൊക്കെ സിമിസ്റ്റേരിയിൽ ചില സിമിസ്റ്റേരിയൊക്കെ കാട് കയറി കിടക്കും, പേടിയാണ് ആളുകൾക്ക് അങ്ങനെയൊക്കെ വരാൻ. പക്ഷേ മറ്റ് ചില രാജ്യങ്ങളിലൊക്കെ സിമിസ്റ്റേരി ഒരു പൂന്തോട്ടം പോലെയാണ്. എല്ലാ ദിവസവും അവരവരുടെ ആ ബന്ധുക്കൾ അവിടെ വന്ന് അവിടെ ചെടികളൊക്കെ നട്ട് വളർത്തി വെള്ളമൊഴിച്ച് നനച്ച് മെഴുതിരിയൊക്കെ കത്തിച്ച് വെച്ച്, അപ്പോൾ അവിടെ നട്ട് വളർത്തുന്ന ഒരു മനോഹര പുഷ്പമാണ് ശുശാന പൂക്കൾ. ആ പൂക്കളെപ്പോലെ അന്ത്യദിനത്തിൽ ഈ അഴുകിയ ശരീരങ്ങളെല്ലാം ഉയർത്തെഴുന്നേൽക്കും. പാഴൂഴിയിലുയരും ശുശാന പൂക്കൾ, കൈപ്പണിയില്ലാത്തൊരു വസ്ത്രം ചാർത്തിയിടുമ്പോൾ, ആദാം മക്കൾക്കായി റുഹ് കുദിശ നെയ്ത വസ്ത്രമുയിർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. നമ്മളൊക്കെ നേരിട്ട് കാണും. അപ്പൊ നിങ്ങൾ പറയും, ഏ തോമസ് പോൾ ബ്രദർ, അന്ന് അവിടെ ഞങ്ങളുടെ അവിടെ വന്ന് ധ്യാനിപ്പിച്ച ബ്രദർ എന്ന് അന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മളെല്ലാം കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയും. ഈ പ്രതീക്ഷയാണ് ക്രിസ്ത്യാനിയുടെ ജീവൻ്റെ പ്രത്യാശയും സന്തോഷവും. ഈ പ്രതീക്ഷയില്ലാത്തവർ, അയ്യോ എന്തിനാണ് ഇങ്ങനെ ജീവിക്കണത്, ഇതിലും വേഗം വേഗം മരിക്കായിരുന്നു, ഒരു കഷ്ടപ്പാട്, ഇങ്ങനെ വലിച്ച് കയറി എങ്ങനെയെങ്കിലും അത് ഊന്തി തള്ളി നീക്കണം. എന്നാൽ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന് ഒരാവേശം, ഒരു ജ്വലനം, ഒരു പ്രതീക്ഷ, ഒരു സന്തോഷം, ഇതെല്ലാം ഉണ്ടാകുന്നത് അന്ത്യദിനത്തിൽ നമ്മളെല്ലാം യേശുവിനെ പോലെ ഉത്ഥിതനായ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടും ആത്മാവോടും കൂടി യേശുവിനോടൊപ്പം വിജയശ്രീലാളിതരായി പണിയുന്നോസ്ലേ നഗരീരാ കരുണാവാരിധി അവനല്ലോ. ഈ പണിയുന്നോസ്ലേം എന്ന് പറഞ്ഞാൽ ഈ വരാനിരിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമിയാണ്, ഒരു പുതിയ ഓർസ്ലേം, ഒരു പുതിയ ജെറുസലേം. ചിതറിയൊരു ഇസ്രയേൽ ജനതതിയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. ഇത് യേശുവിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുന്ന പ്രവചനമാണ്. ഒന്ന് ഇസ്രായേലിൻ്റെ പുനരുദ്ധാരണവും അതോടൊപ്പം സകല മനുഷ്യരെയും നവീകരിച്ച് മരിച്ച് ഉയർത്ത് യേശുവിനെ പോലെ ആക്കുക, അല്ലെങ്കിൽ യേശു തന്നെയായി മാറുക. അതാണ് നമ്മുടെ ഈ ആരാധനക്രമത്തിൽ മുഴുവനും ഉള്ള പ്രാർത്ഥനകൾ മുഴുവനും. ദൈവമേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ നേരെ നമ്മൾ പോകേണ്ടത്
അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേറ്റ് നമ്മളെ സ്വീകരിക്കാനിരിക്കുന്ന മഹാപുരോഹിതനും അൽഫായും ഒമേഗായും ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായ നിത്യനായ സനാതനതായ ദൈവത്തെയാണ്. ആ ദൈവം ഇന്ന് നമ്മളിൽ വസിക്കുന്നു. ആ ദൈവം ഇന്നലെയും ഇന്നും നാളെയും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഇത് വിശ്വസിക്കുമ്പോൾ നമ്മളുടെ ആത്മാവിൽ വലിയ ഒരു സന്തോഷവും ശക്തിയും പകരും. ഇനി ഇത് വിശ്വസിച്ചുകൊണ്ട് ഈ ആരാധനയിൽ പങ്കു ചേരുമ്പോൾ അതിനെ സ്വർഗമെന്നാണ് പറയുന്നത്, ഭൂമിയിലെ സ്വർഗം. അതായത് ഈ സ്വർഗീയ ആരാധനയിൽ ഭൂമിയിലുള്ള നമ്മളെ ഇപ്പോൾ പങ്കു ചേർക്കുകയും എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും, മാനവൻ എന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. അപ്പോൾ നമ്മൾ ഈ ആരാധനാക്രമത്തിൽ ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ ശരീരം ഉയർപ്പിൽ പങ്കാളിയാകുന്നു. ഇവിടെ വെച്ച് തന്നെ അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ദുർവാസനകളും എല്ലാം രൂപാന്തരീകരിക്കപ്പെട്ട് നമ്മൾ ഈശോയുടെ വിശുദ്ധിയിൽ നിറയുന്നു. അതാണ് കുർബാനയിൽ സംഭവിക്കുന്നത്. ഈ സംഭവത്തിൻ്റെ ആരംഭമാണ് നാഥാനിൻ ജനനം സ്നാനം ഇടാ ക്രൂശ്. അപ്പോൾ ഈശോയുടെ ജനനത്തിൽ എന്ത് സംഭവിച്ചു? ഈശോയുടെ ജനനം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്മസാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മാനങ്ങൾ കിട്ടും, ഇല്ലേ? ഇല്ലേ, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ സമ്മാനം, ഗിഫ്റ്റ്. നമ്മുടെ ആ പപ്പയും മമ്മിയും തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ബന്ധുമിത്രാദികളെല്ലാം പല സമ്മാനങ്ങളും. അപ്പോൾ ചിലർ ചോദിക്കും എന്ത് സമ്മാനം വേണം നിനക്ക്? ചിലർ ഭയങ്കര ഡിമാൻഡാണ്, ഒരു ഐഫോൺ വേണം, ഐഫോൺ. ഇതൊക്കെയാണ്, നിസാരമൊന്നുമല്ല, ലേറ്റസ്റ്റ് ഐഫോൺ വേണം, എനിക്കത് വേണം, ഇത് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സമ്മാനങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ഇടയിൽ ക്രിസ്തു തന്നെയാകുന്ന ആ സമ്മാനത്തെക്കുറിച്ച് നമ്മൾ അങ്ങ് മറന്നുപോകും. എന്താണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു തൻ്റെ ജീവൻ മനുഷ്യനായി മാറ്റിക്കൊണ്ട് മനുഷ്യൻ്റെ ജീവനെ ദൈവമാക്കിയിരിക്കുന്നു. ദൈവം മനുഷ്യനായിക്കൊണ്ട് എന്താണ് ബാർട്ടർ സിസ്റ്റം അല്ലേ, അതായത് വെച്ച് മാറുന്നു. ഇപ്പം നമ്മുടെ വീട്ടിൽ അരിയുണ്ട്, മറ്റൊരാളുടെ വീട്ടിൽ ഗോതമ്പുണ്ട്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ എന്താ ചെയ്യുന്നത്? ഒരു കിലോ ഗോതമ്പ് എനിക്ക് വേണം കേട്ടോ, ഞാനതിന് പകരം ഒരു കിലോ അരി തരാം. ഇങ്ങനെയായിരുന്നു പണ്ടത്തെ ക്രയവിക്രയം നടന്നിരുന്നത്. ഇന്നത്തെ മാതിരി ഓൺലൈൻ മാർക്കറ്റോ ഷോപ്പിംഗോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉത്തരേന്ത്യയിലായിരുന്നു, അവിടെ ആളുകൾ ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യണത്. വീട്ടിലെ ഉരുളക്കിഴങ്ങ് അവിടെ കൊണ്ടുവന്ന് കൊടുത്ത് അവിടെ നിന്ന് മത്തങ്ങ ഇങ്ങോട്ട് മേടിച്ചു. ദാറ്റ്സ് ഇറ്റ്. ഇതിനാണ് എക്സ്ചേഞ്ച്, എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് എന്താണ്? മനുഷ്യാവതാരം. നാഥാനിൻ ജനനം. അയ്യോ, വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, തുറന്നപ്പോൾ തന്നെ അതാ കിട്ടിയത്. മനുഷ്യാവതാരം എന്ന രഹസ്യം നമ്മൾ പഠിച്ചാലാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഉയർപ്പിൻ്റെ അനുഭവം പോലും ഉണ്ടാകുകയുള്ളൂ. അതിങ്ങനെയാണ് പറയുന്നത്, ഇത് ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം, നല്ലതാണ്. ബൈബിള് നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാകുമായിരിക്കും. ഉണ്ടോ? ഉണ്ടോ? ഉണ്ടോ?
എത്ര പേരുടെ കയ്യിൽ ഇങ്ങനത്തെ മുഴുവൻ ബൈബിളുണ്ടോയെന്ന് കൈ വെക്കാമോ? എത്ര പേരുടെ ബൈബിളുണ്ടോ? ആ, കുഞ്ഞു ബൈബിളാണ്, ന്യൂ ടെസ്റ്റമെൻറ്റ്. ആ, അതെങ്കിൽ അത്. പക്ഷേ ഇങ്ങനെ ഒരു മുഴുവൻ ബൈബിൾ വേണം നിങ്ങളുടെ കയ്യിൽ. ഇത് ജീവൻ്റെ പുസ്തകമാണ്. അതുകൊണ്ട് കഴിയുന്നതും വേഗം ബൈബിളില്ലാത്തവരൊരു ബൈബിളും മേടിക്കണം. ഇനി അതോടൊപ്പം വിശ്വാസത്തിൽ വളരണമെങ്കിൽ ഈ വിശ്വാസ നിക്ഷേപം എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പോൾ ഈ പുസ്തകം കണ്ടാൽ അറിയാലോ ഇത് എത്രത്തോളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്, ഇല്ലേ? കണ്ടോ, ഇല്ലേ? എങ്ങനെയുണ്ട് ഇത് കണ്ടിട്ട്? ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ ഇപ്പോൾ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. 526. ദൈവമായുള്ള ബന്ധത്തിൽ ഒരു ശിശുവായിത്തീരുക എന്നതാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള വ്യവസ്ഥ. ശിശുവായിത്തീരുക. ഇതിനായി നാം നമ്മെ തന്നെ വിനീതരാക്കണം, ചെറിയവരായിത്തീരണം. അതുമാത്രമല്ല, ദൈവമക്കളായിത്തീരുന്നതിന് നമ്മൾ വീണ്ടും ജനിക്കണം. അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. അഥവാ ദൈവത്തിൽ നിന്ന് ജനിക്കണം. ഇനി പറയാണ്, ക്രിസ്തു നമ്മിൽ രൂപപ്പെടുമ്പോഴാണ് തിരുപ്പിറവിയുടെ രഹസ്യം നമ്മിൽ നിറവേറുന്നത്. തിരുപ്പിറവി എന്ന് പറഞ്ഞാൽ നേറ്റിവിറ്റി, ക്രിസ്മസ്, തിരുപ്പിറവി. ഇനിയാണ്, നിങ്ങളാരെങ്കിലും വല്ലതും നോട്ട് എഴുതുന്നുണ്ടോ? ദൈവാദിനത്തിന് ആരും എഴുതണില്ല. നിങ്ങൾക്കെല്ലാം നന്നായിട്ട് ഓർമ്മ നിൽക്കൂലേ? ഇല്ലെങ്കിൽ ഇത് യൂട്യൂബിൽ ഉണ്ടാവും. നിങ്ങൾ യൂട്യൂബിൽ എൻ്റെ പേരടിച്ചാൽ മതി. എൻ്റെ പേര് തോമസ് പോൾ കൊടിയൻ. എന്താണ്? തോമസ് പോൾ കുടിയൻ എന്ന് ഓർത്താൽ മതി, കൊടിയൻ. എന്നിട്ട് ആ ചാനലിൽ കയറിയാൽ ഇവിടുത്തെ പേര്, ഈ ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ കാണും. അതൊന്ന് ഇടയ്ക്ക് കാണും, കേൾക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ പറയുന്നൊരു വലിയ രഹസ്യം ഒന്ന് കൈ പൊക്കിയേ. ഹല്ലേലൂയാ. ഒന്ന് കൈ ഉയർത്തി. ഇതൊക്കെ നിങ്ങളെ എവയെ കാക്കാനുള്ള വിദ്യകളാണ്. ഹല്ലേലൂയാ അല്ലോ. ഇതൊന്ന് ഏറ്റു പറഞ്ഞ് അത്ഭുതാവഹമായ ഒരു രൂപാന്തരത്തിൻ്റെ ദിവ്യരഹസ്യമാണ് തിരുപ്പിറവി. ഈ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ്റെ ഒരു പ്രശ്നമാണ്. എപ്പോഴും ട്രാൻസ്ലേഷൻ അത്ര എളുപ്പമല്ല. അതിൻ്റെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ്, എ വണ്ടർഫുൾ മാർവലസ് എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച്, മാർവലസ് എക്സ്ചേഞ്ച്, എക്സ്ചേഞ്ച്. അത് ഞാൻ അടുത്ത ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവും. ഓ അത്ഭുതകരമായ രൂപാന്തരമേ, അല്ലെങ്കിൽ എക്സ്ചേഞ്ച്, മനുഷ്യൻ്റെ സൃഷ്ടാവ് മനുഷ്യനായി. ഉണ്ടോ? മനുഷ്യൻ്റെ സൃഷ്ടാവ് മനുഷ്യനായി. കന്യകയിൽ നിന്ന് പിറക്കാൻ കനിഞ്ഞ് മനുഷ്യബീജത്തിൽ നിന്നല്ലാതെ മനുഷ്യനായി വന്ന് അവിടുന്ന് നമുക്ക് തൻ്റെ ദൈവീകതയിൽ പങ്ക് നൽകിയിരിക്കുന്നു. അതായത് അവിടുന്ന് നമ്മുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. ഉദാഹരണം കേട്ടോ, കുർബാനയുടെ പ്രാരംഭ പ്രാർത്ഥന, സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തൻ്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവൻ്റെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ കന്യാമറിയത്തിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായിത്തീരുകയും. ഒന്നെല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, മനുഷ്യനായിത്തീരുകയും. ഉച്ചത്തിൽ പറഞ്ഞേ, മനുഷ്യനായിത്തീരുകയും. ആര്? ദൈവം. ദൈവം ആരായിത്തീർന്നു? മനുഷ്യനായിത്തീർന്നു. എന്തിനാണിത്? മനുഷ്യനായിത്തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിൻ്റെ ഏകപുത്രനും വചനവും
രാജാവുമായ എൻ്റെ കർത്താവെ നിന്നെ ഞാൻ പുകഴ്ത്തുന്നു. തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധ ത്രിത്വത്തിലൊരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. അപ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ദൈവം മനുഷ്യനായത് വെച്ചു മാറാൻ വേണ്ടി. എന്താ വെച്ചു മാറിയത്? എക്സ്ചേഞ്ച്. ദൈവത്തിൻ്റെ ദൈവീക സ്വഭാവം മനുഷ്യന് നൽകിയിട്ട് മനുഷ്യൻ്റെ സ്വഭാവം ഈ ദൈവം ഏറ്റെടുത്തു. ഇത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് വിശ്വസിക്കാൻ. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടല്ല, ഒരു വണ്ടറാണില്ലേ നമുക്ക്, ഇത്രയും വലിയ കാര്യമാണോ ഇത്? വിശ്വസിച്ചാലാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തതിൻ്റെ അർത്ഥം. എന്നാൽ അത് ക്രിസ്ത്യാനികളെ മാത്രമാണോ? അല്ല അല്ല. ആരെല്ലാം? സകല മനുഷ്യരെയും. സകല മനുഷ്യരും ദൈവത്താൽ യേശുക്രിസ്തുവിൻ്റെ ആ വചനവും രാജാവും ആയ യേശുക്രിസ്തു മനുഷ്യനായി എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരായ നമ്മളുടെ മനുഷ്യത്വത്തെ യേശുക്രിസ്തു ഏറ്റെടുത്തുകൊണ്ട് ദൈവത്വം നമുക്ക് ഇങ്ങോട്ട് നൽകി. അതിനെയാണ് കൃപ എന്ന് പറയുന്നത്. കൃപ, കൃപ. കർത്താവേ ഞങ്ങളോട് കൃപയായിരിക്കണമേ, കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. ഈ കൃപ, കൃപ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. എന്നാൽ എന്താണ് ഈ കൃപ? അത് ഒരു ഫ്രീ ഗിഫ്റ്റാണ്. കൃപ എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ഗ്രേസ്. ഗ്രേസ് എന്ന് പറയുന്നത് ഗ്രാറ്റിസ് എന്ന വാക്കിൽ നിന്നാണ്. ഗ്രാറ്റിസ് എന്ന് പറഞ്ഞാൽ ഫ്രീലി ഗിവൺ. പക്ഷേ വാട്ട് ഈസ് ഇറ്റ്? ഇതാ, അതിങ്ങനെയാണ്. അതിന് നിങ്ങളുടെ രണ്ട് കൈയൊന്ന് പൊക്കി പിടിച്ച്, രണ്ട് കൈയും അതിൽ വലത് കരം ഉയർത്തിപ്പിടിക്കും, ഇടത് കരം താഴ്ത്തിപ്പിടിക്കും. ഓക്കെ, ഇങ്ങനെ പെടക്കണം പെടക്കണം പെടക്കണം. പെടപ്പ് നിന്നാൽ ചത്തു. മനസ്സിലായ? നമ്മൾക്ക് ജീവനുണ്ട് ഇല്ലേ? ആ ജീവൻ്റെ ചലനമാണ് പെടക്കണം ഇല്ലേ? ഇതൊക്കെ നിങ്ങളെ ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. എന്താണ് കൃപ? കൃപ എന്ന് പറഞ്ഞാൽ കണ്ടോ, പെടക്കണ ദൈവത്തിൻ്റെ ചൈതന്യം. ഓക്കെ, ഈ ദൈവം, ദൈവീക ജീവൻ മുകളിൽ നിന്ന് വരുന്നത് ദൈവിക ജീവൻ, താഴെയുള്ളത് മാനുഷിക ജീവൻ. ഇതുകണ്ട, ഈ ദൈവിക ജീവൻ മാനുഷികതയിൽ എല്ലാവരും ഇങ്ങനെ കാണിക്കേ. ഹാ, നിങ്ങളവിടെ, നിങ്ങൾ ചത്തോ? നിങ്ങൾ ചാവല്ലേ? നിങ്ങൾ പെടക്കി. ദൈവിക ജീവൻ, ദൈവിക ജീവൻ, ദൈവിക ജീവൻ മാനുഷികതയിൽ ഇങ്ങനെ കാണിക്കേ. ഇങ്ങനെ ഇങ്ങനെ ദൈവിക ജീവൻ മാനുഷികതയിൽ കയറിയിട്ട് ദൈവീക ജീവൻ ഈ മാനുഷികതയെ രൂപാന്തരപ്പെടുത്തിയപ്പോൾ മാനുഷികത എന്തായി മാറി? ദൈവമായി മാറി. ദൈവമായി മാറി. എന്താ സംഭവിച്ചേ? ഒന്നുകൂടി കാണിച്ചേ. മനസ്സിലായോ? ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾ വേറെ ആളാണ്. നാളെ മുതലല്ല, ഇപ്പം തന്നെ ഇതൊന്ന് മനസ്സിലാക്കിയേ. എന്താണ്? എന്താണ് ദൈവികത? ഇങ്ങനെ ചെയ് ചെയ്. ദൈവികത മാനുഷികതയുമായി ലയിക്കുമ്പോൾ മാനുഷികതയെ ദൈവീകരിച്ചു കഴിയുമ്പോൾ മനുഷ്യൻ ആരായി മാറി? ആരായി മാറി? ദൈവമായി മാറി. ആര് മാറ്റി? ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവമാക്കാനാണ്. നാഥാനിൻ ജനനം സ്നാനം പീഡാ ക്രൂശേറ്റം മൃതിയുത്ഥാനം സ്വർഗാരോ ഹണമിവയും. ഇതെല്ലാം എന്തിനാണ്? അപ്പം ഈ സ്വർഗാരോഹണം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു?
ഇപ്പം നമ്മൾ ഈശോയുടെ ശരീരത്തിലായല്ലോ മനുഷ്യാവതാരത്തിലൂടെ. മനുഷ്യാവതാരത്തിലൂടെ നമ്മൾ ഈശോയുടെ ശരീരത്തിലായ കഴിഞ്ഞപ്പോൾ കുരിശിൽ ഈശോ ഉയർത്തപ്പെട്ടപ്പോൾ നമ്മളെവിടെയാ? നമ്മളും ഈശോയോടൊപ്പം കുരിശിൽ. മരിച്ചപ്പോൾ അടക്കപ്പെട്ടപ്പോൾ നമ്മളെവിടെയാ? ഈശോയോടൊപ്പം അടക്കപ്പെട്ടു. അടക്കപ്പെട്ടപ്പോൾ നമ്മുടെ പഴയ പാപം നിറഞ്ഞ ശരീരം മരിച്ചു അടക്കി, അതഴുകി. ഇനി ഉയർത്തെഴുന്നേറ്റപ്പോൾ ഒരു പുതിയ ശരീരം. ഏതുപോലെ ഗോതമ്പ് മണി നട്ടു, നടുമ്പോൾ അത് അഴുകുന്നു. അഴുകഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു പുതിയ ചെടി വരുന്നു. ഒരു നാളികേരം നട്ടു, അത് അഴുകി, അതിൽ നിന്നും ഒരു തെങ്ങ് വരുന്നു. ധാരാളം നാളികേരമുള്ള നല്ല പൊക്കമുള്ള ഒരു നേഴ്സ് ഉണ്ടാവണം. അപ്പോൾ എന്ന പോലെ നമ്മുടെ ജീവിതം മരിക്കണം ഈശോയോടൊപ്പം. ഈശോയോടൊപ്പം മരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഈശോയുടെ ശരീരത്തിലാകണം. അങ്ങനെ ശരീരത്തിൽ ആയി ആ ഈശോ ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മളോടെയും കൊണ്ട് ഉയർത്തു. ആ ഈശോ സ്വർഗാരോഹണം ചെയ്തപ്പോൾ നമ്മളെയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോയി. അതായത് ഈ 2024 എന്ന് പറയുന്നത് ക്രിസ്തു വർഷമാണ്. ക്രിസ്തുവിൻ്റെ ജനനം മുതൽ പ്രപഞ്ചത്തെ മുഴുവനും രണ്ടായി മാറ്റി. ക്രിസ്തുവിന് മുമ്പുള്ളതിന് എന്ത് പറയും? BC എന്ന് പറയും. ക്രിസ്തുവിന് ശേഷമുള്ളതിനെ AD എന്ന് പറയും. എന്താണ് AD എന്ന് പറഞ്ഞാൽ? AD എന്ന് പറഞ്ഞാൽ എന്താണ്? എഡി അല്ലേ? എഡി എഡി എന്ന് പറയണ AD അല്ല. AD എന്ന് പറഞ്ഞാൽ അനഡോമിനി. അനഡോമിനി എന്ന് പറഞ്ഞാൽ ദൈവ വർഷം, അല്ലെങ്കിൽ ദ എറ ഓഫ് ദ ലോർഡ്. അത് ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവനെയും ക്രിസ്തു തൻ്റെ ശരീരത്തിലാക്കി. ഇപ്പോൾ ദൈവം ആരായി? എമ്മാനുവേലായി. ഞാനൊരു പാട്ടെഴുതിയിട്ടുണ്ട് മലയാളത്തിൽ, ആത്മാവേ പരിശുദ്ധാത്മാവേ എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ. ഓക്കെ, അത് സമയമില്ല പാടാൻ. അതിൻ്റെ ഹിന്ദി ഈ കുറേ കഴിഞ്ഞ ആഴ്ച ഞാൻ ഹിന്ദിയിലായിരുന്നു സുവിശേഷ പ്രഘോഷണം നടത്തി. അതിൻ്റെ ഹിന്ദിയിൽ ഒരു വാക്യം ഇങ്ങനെയാണ്, ഈശ്വര എമ്മാനുവേൽ ബന മൈ പാപി ഉസ്ക ബേട്ട ബന, ഈശ്വര എമ്മാനുവേൽ ബന മൈ പാപി ഉസ്ക ബേട്ട ബന. ഈശ്വര എമ്മാനുവേൽ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനും ഒന്നിച്ചിരിക്കുന്നു. ഇപ്പോൾ ത്രിത്വൈക ദൈവത്തിൻ്റെ അവസ്ഥ എന്താ? ത്രിത്വത്തിൽ ആരുണ്ട്? ത്രിത്വത്തിൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടോ? എന്നാൽ മനുഷ്യാവതാരത്തിന് ശേഷം ത്രിത്വത്തിൽ ആരെല്ലാം ഉണ്ട്? ഈശ്വര എമ്മാനുവേൽ ബന. മനുഷ്യാവതാരത്തിലൂടെ യേശു ക്രിസ്തു, നിത്യവചനമായ യേശു എമ്മാനുവേലായി. എമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. അപ്പം നമ്മളെല്ലാവരും ദൈവത്തോടു കൂടെ. അപ്പം നമ്മളെവിടെയായി? നമ്മൾ ത്രിത്വത്തിലുണ്ട്. അപ്പം നമ്മളിപ്പോൾ ത്രിത്വത്തിൻ്റെ അവസ്ഥ എന്താണ്? പിതാവും പുത്രനും നമ്മളും പരിശുദ്ധാത്മാവും. നമ്മൾ ത്രിത്വത്തിൻ്റെ അകത്തോ? നമ്മൾ ത്രിത്വത്തിൻ്റെ അകത്ത് ആണ്. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും, മാനവൻ എന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയം. അപ്പോൾ ഈശോ മിശിഹ തൻ്റെ ശരീരത്തെ നമുക്ക് ഭക്ഷണമായി തന്നപ്പോൾ ഈശോ മിശിഹ നമ്മളിലും നമ്മൾ ഈശോ മിശിഹയിലും, ആ ഈശോ മിശിഹ ത്രിത്വത്തിൽ. അപ്പോൾ നമ്മളെവിടെയായി?
നമ്മൾ ത്രിത്വത്തിൽ വിശ്വസിക്കാൻ പറ്റണില്ല അല്ലേ. ഇന്ന് രാത്രി ഉറക്കം വരില്ല, ഇന്ന് രാത്രി ഉറക്കം വരില്ല. നിങ്ങൾ നിങ്ങൾ കിടന്നുകൊണ്ട് പിതാവേ, ഓ ഈശോയേ, പരിശുദ്ധാത്മാവേ, ഞാൻ സ്വർഗത്തിലുള്ളൂ, ഞാൻ പിതാവിൻ്റെ കൂടെ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ അകത്തു, ഓണ്ടോ. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഞാൻ നന്നായി, ബൈബിൾ ഇല്ലാത്തത് കയ്യിൽ, ആ മോളെ ആ കൊച്ചു ബൈബിളും തുറന്ന് വായിച്ചേ, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. എഫേസോസ് രണ്ട് ആറ് അവിടെ പറഞ്ഞിരിക്കുകയാണ്, കണ്ടോ. അതുകൊണ്ട് ഇപ്പം നോക്കണത് മത്തായിയുടെ സുവിശേഷത്തിലാണ്. എഫേസോസ് അങ്ങ് അങ്ങേ അറ്റത്തേക്ക് പോകണം. ഇപ്പം മനസ്സിലായി, നന്നായിട്ട് അറിയാമെന്ന്. എഫേസോസ് എന്ന് പറഞ്ഞാൽ ലേഖന ഭാഗമാണ്, ലേഖനം. ഓക്കെ, നോ പ്രോബ്ലം, ഞാൻ വായിക്കാം. എഫേസോസ് 2:6, ആ എല്ലാവരും ഏറ്റുപറഞ്ഞ് ഒരു കരമുയർത്തി ഉച്ചത്തിലൊന്ന് ഏറ്റുപറഞ്ഞ്, യേശുക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോട് കൂടെ ഇരുത്തുകയും ചെയ്തു. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? അങ്ങനെ എഴുതിയിട്ടുണ്ടോ? നോക്കിയേ, അങ്ങനെ തന്നെ എഴുതിയേക്കണേ. ഒന്നുകൂടി പറഞ്ഞേ, യേശുക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ചു. കണ്ടോ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് യേശുക്രിസ്തു ഉയർത്ത കാര്യമാണ്. യേശുക്രിസ്തു ഉയർത്തപ്പോൾ യേശുക്രിസ്തുവിനോട് കൂടെ നമ്മൾ ഉയർത്തു. എന്തുകൊണ്ടാ? യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. നാഥാനിഞ്ജനനം സ്നാനം പീഡാ ക്രൂശേറ്റം മൃതിയുത്ഥാനം സ്വർഗാരോഹണം. അപ്പം ആ സ്വർഗാരോഹണത്തിൽ നമ്മളെല്ലാവരും യേശുക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞു, ചെന്നു കഴിഞ്ഞു. അതാണ് ഈ ലിറ്റർജി എന്ന് പറയുന്നത്. ഈശോയുടെ ഈ ജീവിതം മുഴുവനും ലിറ്റർജി എന്ന് പറഞ്ഞാൽ നാദാനിഞ്ജനനം സ്നാനം ഇത് മുഴുവനും ഇവിടെ അനുഭവിക്കുന്നതാണ് ലിറ്റർജി. അങ്ങനെ അനുഭവിക്കുമ്പോൾ ഈ സ്വർഗീയമായ ഒരു ലിറ്റർജി, സ്വർഗം ഭൂമിയിൽ അതാണ് സ്വർഗം ഭൂമിയിൽ. അപ്പം നമ്മളെല്ലാവരും ഈശോയോടൊപ്പം ഉയർത്ത്, ഈശോയോടൊപ്പം ജീവിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ തന്നെ ആകുന്നു. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ. താരമതാം വെളിവും നീ കാന്ത്യ നിങ്ങളെ ആദൻ കതിരേശോ പിപ്പി വെളിവീണ്ടട്ടിൽ വസിക്കും പുണ്യനിതേ പരിശുദ്ധ വേണ്ട. എ
എന്താണ് ഈ വെളിവെന്ന് പറഞ്ഞാൽ, ഈ വെളിവ് എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. ഇത് പാടുന്ന സമയത്ത് മദ്ബഹായിലെ വിരിയിട്ടേക്കായിരിക്കും. അവിടെ അകത്ത് നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്തെങ്കിലും അതിനെക്കുറിച്ചൊന്ന് അച്ഛനോടോ അമ്മയോടോ ചോദിച്ചിട്ടുണ്ടോ? അവിടെ മദ്ബഹായിൽ ബലിപീഠത്തിൽ ഒരു മെഴുകുതിരി, ഷാജി ഫാൻ ഓഫ് ചെയ്യണം, ഈ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ടാവും, കുരിശുണ്ടാവും. ആ മെഴുകുതിരി ക്രിസ്തുവാണ്. ക്രിസ്ത്യാനികൾ മാത്രമേ മെഴുതിരി കത്തിക്കാറുള്ളൂ, വേറെ ആരും മെഴുതിരി കത്തിക്കാറില്ല. അതിന് വളരെ വലിയ അർത്ഥമുണ്ട്. ഈ ഉയർപ്പിൻ്റെ വിജിൽ തിരുനാളിൽ ഈ മെഴുകുതിരി ആണ് പ്രധാന വിഷയം. ആ മെഴുകുതിരിയിൽ ആൽഫ ഒമേഗ എന്നൊക്കെ എഴുതും. ആ തിരിയെ ആശീർവദിക്കുമ്പോൾ ആ മെഴുകുതിരി ക്രിസ്തു തന്നെയായിട്ട് വിശ്വസിക്കുന്നു, ആ മെഴുകുതിരിയിലുള്ള പ്രകാശം. അപ്പോൾ ആ വെളിച്ചം ഈ ക്രിസ്തുവാണ്. ക്രിസ്തു എന്ത് ചെയ്തു? ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞു. ഇതാണ് ആ പ്രകാശം. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും മാമോദീസ സ്വീകരിച്ചപ്പോൾ, ഷോ ഇത് ഞാൻ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നതാ നിങ്ങളെ കാണിക്കാനായിട്ട്. ഇമ്പോർട്ടൻ്റ്, ഞാൻ പോകുമ്പോൾ ഇതിങ്ങനെ കൊണ്ട് നടക്കും. ഇത് കണ്ടോ, ഇത് ചുമന്ന തിരി ഈശോമിശിഹായാകുന്ന ലോകത്തിൻ്റെ പ്രകാശമാകുന്ന ക്രിസ്തു. ആ ലോകത്തിൻ്റെ പ്രകാശമാകുന്ന ക്രിസ്തു മാമോദീസ സമയത്ത് നമ്മൾ ഓരോരുത്തരുടെ കയ്യിലേക്കും, ഇപ്പോൾ മാമോദീസാർത്ഥി, ഇപ്പോൾ എൻ്റെ മാമോദീസ സമയത്ത് വൈദികൻ ക്രിസ്തുവാകുന്ന ആ മെഴുകുതിരിയിൽ നിന്നും ഈ തിരി കത്തിച്ചിട്ട് കൗദാശികമായിട്ട് എൻ്റെ കയ്യിൽ പിടിപ്പിച്ചിട്ട് പറഞ്ഞു, തോമാസ് പോളെ നീ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ്, എന്നിട്ട് അതിൻ്റെ കൂടെ പറഞ്ഞ്, മേരി റോസി നീ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. പറഞ്ഞ എല്ലാവരും നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? നീ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ് നിങ്ങളുടെ പേര് പറഞ്ഞിട്ട്, നീ ലോകത്തിൻ്റെ പ്രകാശമാകും. ഇനി നോക്ക്, ഈ രണ്ട് പ്രകാശവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെയല്ലേ? അല്ല അമ്പടി. അപ്പോൾ ഇപ്പം ഞാൻ ആയി തരാം, ഇതാണ്ട് ഇപ്പം നോക്കിയേ, ഇപ്പം നോക്കിയേ ഉണ്ടോ? അപ്പോൾ എന്തുകൊണ്ടാണ് അത് നേരത്തെ അത്രയും പ്രകാശിക്കാഞ്ഞത്? ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു തത്വം. തിരി പ്രകാശിക്കണമെങ്കിൽ അത് ഉരുകണം. നിങ്ങൾ പ്രകാശിക്കണമെങ്കിൽ എന്ത് വേണം? ഉരുകണം. നിങ്ങൾ സ്വാർത്ഥ താല്പര്യത്തിൽ ഇരിക്കുകയാണ്, എൻ്റെ 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 എൻ്റെ. അപ്പോൾ ഉരുകില്ല. ക്രിസ്തു ഉരുകിയപ്പോഴാണ് പ്രകാശിച്ചത്. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞ സമർപ്പിത ജീവിതം, അല്ലെങ്കിൽ സാക്രിഫൈഷ്യൽ ലവ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കണം. ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടണം, ത്യാഗം സഹിക്കണം, മക്കൾക്ക് വേണ്ടി മെഴുകുതിരിയായി ഉരുകുന്നു.
അപ്പൻ അമ്മയ്ക്ക് വേണ്ടി